രാവിലെ ഒരു 7 മണിയായിട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. അപ്പം ഇന്ന് ചെറുതായിട്ടൊരു മഴയുടെ ലക്ഷണമൊക്കെ കാണാനുണ്ട്. രാവിലെ തന്നെ നല്ലൊരു തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. സാധാരണ അച്ചുവാണ് എന്നെക്കാട്ടിലും നേരത്തെ എഴുന്നേൽക്കാറുള്ളത്. അവനാണ് എന്നെ എഴുന്നേൽപ്പിക്കാറ്. ഇന്ന് ഞാൻ കുറച്ച് നേരം നോക്കി അച്ചുവിനെ എഴുന്നേൽപ്പിക്കാം, പക്ഷെ നല്ല ഉറക്കമാണ്. അപ്പം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് പോകുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങിക്കിടക്കണ നേരത്തെ നമ്മൾ മാത്രം ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ചെറിയ ചെറിയ ശബ്ദം പോലും എടുത്ത് കേൾക്കൂ കേട്ടോ, അത്ര നിശബ്ദതയായിരിക്കുമല്ലോ. അപ്പം ഞാൻ റൂമിലേക്കൊന്ന് വെളിച്ചം വരാൻ വേണ്ടി ജനവാതിൽ തുറന്നിട്ടു കേട്ടോ. അപ്പം നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാടും വെള്ളമൊക്കെ കാണാം. വെള്ളം നല്ലോണം കയറിയിട്ടുണ്ട്. എന്നാലിത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. പാടത്ത് മഴ പെയ്യണത് കാണാനാണ് അതിനും ഭംഗി. അപ്പം ഞാൻ എൻ്റെ പല്ലുതേപ്പൊക്കെ ഒന്ന് കഴിക്കുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഊണ് കഴിച്ചതിന് ശേഷം ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ കുളിയൊന്നും ചെയ്തില്ല. അപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അങ്ങനെ കുളിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം എൻ്റെ പണികളൊക്കെ ആദ്യം തന്നെ ഒന്ന് തീർത്ത് വയ്ക്കുകയാണ്. അപ്പം രാവിലേക്ക് വേണ്ടി മൈദദോശയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണേ. അപ്പം അതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ്. ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു അര കപ്പ് റവയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ ഒരു ചെറിയ സബോള അരിഞ്ഞതും ഒരു പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്യാരറ്റ് നന്നായി പൊടിയാക്കിയിട്ട് അതും ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുറച്ച് നേരം ഒരു 10 to 15 minutes വരെ ഒന്ന് മാവ് റെഡിയാവാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുക കേട്ടോ. റവയൊക്കെ ചേർത്തുകൊണ്ട് റവ ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം എടുത്തു വെക്കണേ മാവ്. എന്നാലേ നമുക്ക് പരത്തുമ്പം കൃത്യമായിട്ട് കിട്ടുള്ളൂ. പിന്നെ റവ നന്നായിട്ട് കുതിർന്നാൽ മാത്രമേ എന്താ ദോശ ഉണ്ടാക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് ലൂസാക്കണില്ല മാവ്, അതേപോലെ കട്ടിയിലും അല്ല കേട്ടോ. മാവ് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ചായ വെക്കുകയാണ്. അപ്പം എനിക്കുള്ള ചായ ഞാൻ വെക്കുകയാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചായ ഏറ്റവും അധികം കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അപ്പം ഈ ദോശ ഉണ്ടാക്കി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം ആ നേരം കൊണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എനിക്കുള്ള ചായയുടെ കൂടെ തന്നെ ഏട്ടനുള്ള ചായയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എപ്പോഴാണ് എഴുന്നേറ്റ് വരികയെന്നറിയില്ല. നമ്മൾ ഇപ്പം അടുക്കളയിൽ പാത്രങ്ങളൊക്കെ നിരക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് വരും. ഞങ്ങളിവിടെ ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കാറില്ല കേട്ടോ. പാൽപ്പൊടി ഇട്ടിട്ടാണ് ചായ ഉണ്ടാക്കുക. പഞ്ചസാര ഞാൻ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുമ്പോൾ ആണ് ചേർക്കാറ്, അല്ലെങ്കിൽ കുട്ടികൾക്ക്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കുക. കുട്ടികൾ പിന്നെ അങ്ങനെ ചായ കുടിക്കില്ല. അച്ഛനൊന്നും ചായ ഇഷ്ടമില്ല. അപ്പം പുറത്ത് ചെറുതായിട്ട് അന്തരീക്ഷം അങ്ങനെ മാറി വരുന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ സമയത്ത് ഇത്തിരി വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം നല്ലോണം ഇരുട്ടടച്ച പോലെയായി. മഴ വരാനുള്ള ഒരു സമയമുണ്ടല്ലോ. മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് എന്ന് പറയില്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് ആവും. നല്ല വെയിൽ വന്നിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് അങ്ങനെ കാർമേഘം വന്ന് മൂടി ഒരു ഇരുട്ട് പോലെ. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ മഴ അങ്ങോട്ട് പോരും. അപ്പോൾ ആ ഒരു കാലാവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ അപ്പം ഞാൻ ചായ എടുത്ത് എൻ്റെ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് ഉമ്മർത്ത് പോയി ഇരുന്നിട്ട് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. ഇന്നത്തെ ചായക്ക് ഇത്തിരി കടുപ്പം കൂടി പോയിട്ടോ. അപ്പം ഞാനിങ്ങനെ ഉമ്മർത്തിരുന്ന് മഴ കാത്തിരിക്കുകയാണ്. മഴ ഇപ്പോരും ഇപ്പോരും ഇപ്പോരും. അങ്ങനെ എൻ്റെ ചായ കുടിച്ച് തീരുമ്പോഴേക്കും നല്ല മഴയായി. പെട്ടെന്ന് മഴ വന്നു. എന്തൊരു മഴയായിരുന്നു എന്നറിയോ. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴയൊക്കെ നമ്മുടെ മേലിക്കൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായ കുടിച്ചിട്ട് അവിടുന്ന് മാറിയിരുന്നു. ഇവിടെ മഴ പെയ്താൽ പിന്നെ ഞങ്ങളുടെ ഉമ്മറൊക്കെ വെള്ളം കളിയാവും. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഈ തണുപ്പായിട്ടിരിക്കുന്ന നേരത്ത് മേലിക്ക് മഴയും കൂടെ ആയിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു
ഇതാണല്ലേ. അപ്പോൾ മഴ പെയ്തപ്പോഴേക്കും കണ്ടില്ല എത്രയും നേരം വേലായിട്ടിരുന്ന ഭാഗത്തൊക്കെ ഇരുട്ടായി. നല്ല മഴയാണ് കേട്ടോ. ഇപ്പം അതിനിടയ്ക്ക് ഒരു ദിവസം മാത്രമേ ഒരു വെയിലുണ്ടായിരുന്നുള്ളൂ, ബാക്കി എന്നും ഇതേപോലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ മഴ അവിടെ നിന്ന് പെയ്യട്ടെ, നമുക്ക് അടുക്കളയിൽ പോയിട്ട് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പം മാവ് ഒഴിച്ച് പരത്താനൊന്നും നിൽക്കണില്ല കേട്ടോ. നമുക്കിപ്പം അമീബയുടെയോ ബാക്ടീരിയയുടെയോ ഒക്കെ ഷേപ്പ് മതി, ദോശയ്ക്ക് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് വട്ടത്തിലൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ മൈദദോശ പൊതുവേ എനിക്ക് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് കറിയൊന്നും ഉണ്ടാക്കണില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഗ്രീൻ പീസ് കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതാണ് കുട്ടികൾക്ക് കൊടുത്തത് ദോശയുടെ കൂടെ. ഞാൻ കറിയൊന്നും കഴിക്കാറില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കുക. ഉള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ചേർത്തുകൊണ്ട് അതിനായിട്ട് വേറെ കറിയുടെ ആവശ്യമൊന്നും ഇല്ല. അപ്പം ഓരോരുത്തരായിട്ട് വന്നിട്ട് എടുത്ത് കഴിക്കുകയാണ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ ഓരോരുത്തർ പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പം മഴ പെയ്തിട്ടുള്ള വെള്ളമൊക്കെ ആയിട്ടുള്ള ഒന്ന് ഉമ്മറ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പം അച്ചു ചായയുടെയൊക്കെ കഴിഞ്ഞ് മൊബൈലും പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഉമ്മർ അടിച്ചു വാരി തുടച്ചതിന് ശേഷം ഞാൻ വേഗം വീടിൻ്റെ അകക്കൊന്ന് അടിച്ചു വാരി ഇടുകയാണ്. തുടക്കിൽ പിന്നെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ ഒരുമിച്ച് തുടച്ചെടുക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ അകമൊക്കെ തുടച്ച് വരുമ്പോഴേക്കും അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇവരാരെങ്കിലും പിന്നെയും എന്തെങ്കിലും കാര്യത്തിന് മുറ്റത്തൊക്കെ ഇറങ്ങി ചളിയൂട്ടി കയറും. അപ്പോൾ പിന്നെ അവിടെ അടി നടക്കും ആ ഒരു പേരും പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതി അവസാനമേ ഞാൻ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പം കുട്ടികൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് കിടക്കാകെ രണ്ട് കിടക്കയും വെളിച്ചുകാരി കിടക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കുകയാണ്. നമ്മൾ ഒരു കട്ടിൽ ഹോളിലാണ് കിടക്കണേ, ഒരു കട്ടിലും കിടക്കുകയും പിന്നെ ഒരെണ്ണം റൂമിൽ. രണ്ട് ബെഡ്റൂം ഉണ്ട് വെച്ചാലും മറ്റേ ബെഡ്റൂമിൽ ഇപ്പം കട്ടിലിട്ടിട്ടില്ല. ആ റൂം ഞാൻ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണിക്കാത്ത കുറേ ഉണ്ട്. എല്ലാ ഭാഗങ്ങളും കൂടെ ഒരുമിച്ച് കാണിച്ച് തന്നാൽ രസം പോവില്ലേ, അതുകൊണ്ടാണ്. കുറച്ച് ഭാഗത്തൊക്കെ നമ്മളതിനെ സീക്രട്ട് ആയിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട്. ഹോം ടൂറിൻ്റെ കാര്യമൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം കാണിക്കാത്തതാണ്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മൾ എന്താ എല്ലാം തുറന്ന് കാണിക്കുമ്പം പല ചിന്തകളായിട്ടുള്ളവരും കാണുമല്ലോ. ആ ഒരു പേടി എനിക്ക് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ചില ഭാഗങ്ങൾ ചില കാര്യങ്ങളെല്ലാം ഇപ്പോഴും പബ്ലിക്കായിട്ടില്ല ആക്കാൻ ഒരു പേടിയാണ്. നിങ്ങൾ കുറേ പേര് ഇതുപോലെ ചോദിച്ചു അടുക്കള വാതിലൊന്ന് തുറക്കുമെന്ന്. എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അടുക്കള വാതിലൊന്ന് തുറന്ന് കാണിച്ചു തരുന്നതല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നിനും ഓരോ സമയമുണ്ട്. അപ്പം ചിലപ്പം ആ സമയത്ത് തോന്നും കാണിക്കണമെന്ന്, അപ്പോൾ കാണിക്കാമെന്ന് വെച്ചിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ. ഇപ്പം ഞാൻ എൻ്റെ അടുക്കളയിലെ പാത്രം കഴുകലൊക്കെ ഒന്ന് കഴിഞ്ഞ് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ഏട്ടൻ കുറേ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേയെന്ന് വെച്ചാൽ പല പല വെറൈറ്റീസാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഇത്രയധികം മീൻ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതാണ് ഏട്ടൻ്റെ ഒരു കാര്യം. ഏട്ടൻ മീൻ മേടിക്കുകയാണെങ്കിൽ ഇതേപോലെ കുറേ അങ്ങോട്ട് കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ നമുക്കാണുള്ള ബുദ്ധിമുട്ട്. എനിക്ക് പൊതുവേ മീനിനോട് അത്ര താല്പര്യമുള്ള ആളല്ല ഞാൻ കേട്ടോ. എനിക്ക് നോൺ വെജ് കഴിക്കാമെന്ന് പറയുമ്പോൾ ചിക്കൻ മാത്രമേ ഒരുപാട് ഇഷ്ടമുള്ളൂ, പിന്നെ കോഴിമുട്ട. വേറെ എനിക്ക് മീന് പിന്നെ മറ്റുള്ള സംഭവങ്ങളൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. ഞാനങ്ങനെ കഴിക്കില്ല. പക്ഷേ ഏട്ടൻ മീനിൻ്റെ ആളാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരുപാട് കൊണ്ടുവരുന്നത്. അപ്പോൾ മീൻ നന്നാക്കി വെച്ചതിന് ശേഷം കറി ഞാൻ കുളിച്ചതിന് ശേഷമാണ് വെക്കണേ. അപ്പോൾ ഞാൻ അവിടെ അടുക്കളയും പിന്നെ നമ്മുടെ വർക്ക് ഏരിയയൊക്കെ ഒന്ന് തുടച്ചിടുകയാണ്. പിന്നെ അങ്ങനെ കുളിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് വീഡിയോ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അപ്ലോഡ് ആക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുളിക്കാൻ പോണേറ്റ് മുന്നേ ഞാനങ്ങനെ വീഡിയോ അപ്ലോഡാക്കാനിട്ടിട്ട് അങ്ങനെ കുളിക്കാൻ പോവുകയാണ് ചെയ്യാറ്. ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നേരം വേണ്ടി വരും വീഡിയോ അപ്ലോഡ് ആവാനായിട്ട്.
വീഡിയോ അപ്ലോഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സമയം ഉച്ചയ്ക്ക് രണ്ടരയല്ല കേട്ടോ. അപ്ലോഡാക്കിയിട്ട് സമയം ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ചെയ്യാറ്. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവിടെ അപ്ലോഡാക്കാൻ ഇട്ടതിന് ശേഷം നമ്മുടെ ബാക്കി പണികളിലേക്ക് കിടക്കുകയാണ്. കുറച്ച് ലെങ്തൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടൈം എടുക്കണത്. വീഡിയോ നമ്മൾ വ്ലോഗൊക്കെ ആയതുകൊണ്ടാണ് 1.5-2 മണിക്കൂറൊക്കെ ടൈം എടുക്കണത് വീഡിയോ അപ്ലോഡാവാൻ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ രാത്രിയാണ് അപ്ലോഡാക്കുക. അതാകുമ്പോൾ നെറ്റ് നല്ല സ്പീഡ് ഉണ്ടായിരിക്കും. പിന്നെ ചില ദിവസം എഡിറ്റിംഗ് കഴിയുമ്പോൾ തന്നെ ഒരുപാട് നേരം വൈകും. അപ്പോൾ പിന്നെ അപ്ലോഡാക്കുന്നത് രാവിലേക്ക് മതിയെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നു. ഇനി ചോറ് വയ്ക്കാൻ പോവാണ്. ചോറ് നമുക്ക് പിന്നെ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴും വെച്ചാൽ മതി. ഒരുപാട് വേവൊന്നും ഇല്ലല്ലോ. പെട്ടെന്നാവും ചോറ്, 1 മണിക്കൂർ കൊണ്ട് തന്നെ ആവും. അപ്പം ഇന്ന് ഏട്ടൻ്റെ മീൻകറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മീൻ കറി കാണിച്ചപ്പം അതിനകത്ത് ആ വ്ളോഗിൽ മീൻ കറിയുടെ റെസിപ്പി ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കുറേ പേർക്ക് ആ കറി കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ വെക്കുന്ന കറി പോലെ അല്ല, നല്ല കറിയായിരുന്നു പറഞ്ഞു. അപ്പോൾ അത് ഏട്ടൻ എങ്ങനെയാണ് ഉണ്ടാക്കണ വെച്ചാൽ ആ ഒരു റെസിപ്പി വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ അത് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചിട്ട് സബോള ഒരെണ്ണം പൊടിയാക്കി അരിഞ്ഞത് ആദ്യം ഒന്ന് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പം ചെറിയ ഉള്ളി ഒരു 10-15 എണ്ണം നീളത്തിലരിഞ്ഞത്, നടുകീറി നീളത്തിലരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതും ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഏട്ടൻ കറി വയ്ക്കുമ്പോഴത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറി വയ്ക്കുന്നതിനെക്കാട്ടും കൂടുതൽ ടൈം എടുക്കും ഏട്ടൻ വയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടൻ ഇങ്ങനെ ഇളക്കി 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 കുറേ നേരം അവിടെ നിൽക്കും. ഇന്ന് ഞാനാണ് വെച്ചേക്കുന്നത് കേട്ടോ, എനിക്ക് അത്ര ക്ഷമ പോരാ. അപ്പം നമ്മൾ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഇഞ്ചിയും കഷ്ണങ്ങളാക്കി അരിഞ്ഞതും അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇതൊക്കെ കുറച്ച് കുറച്ച് ഒരു 5-6 വെളുത്തുള്ളി ഉണ്ടാവും, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. അത് കഴിഞ്ഞു പച്ചമുളക് ഒരു 2-3 എണ്ണം ഇട്ടുണ്ട്. കറിവേപ്പിൻ്റെ എല്ലാം കുറച്ചിട്ടു. അതും ഇതേപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, പച്ചമുളക് നന്നായിട്ടൊരു കളറ് മാറി വരണ വരെ. അതിന് ശേഷം പിന്നെ നേരെ തക്കാളി ഇടുകയാണ് ഏട്ടൻ ചെയ്യാറ് കേട്ടോ. നമ്മൾ മസാല ഇട്ടിട്ട് മുപ്പിച്ചതിന് ശേഷമാണ് തക്കാളി ചേർക്കാറ്. പക്ഷേ ഏട്ടൻ തക്കാളി ഇട്ടതിന് ശേഷമാണ് മസാല ചേർക്കാറ് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കറി പോലെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതേപോലെ തന്നെ വെച്ചത്. തക്കാളി ഇട്ട് നന്നായിട്ട് തക്കാളി ഒന്ന് വെന്ത് വന്നതിന് ശേഷമാണ് മസാല ചേർക്കണത്. അപ്പം മസാല എന്ന് പറയുമ്പം മഞ്ഞപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അരാന്ന് വെച്ചാൽ അത് കുഞ്ഞ് സ്പൂണാണ് കേട്ടോ, ഒരു കാലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മുളക് പൊടി 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇന്നിതാ മുളക് പൊടിയുടെ മണം മാറുന്ന, പച്ചമണം മാറണം വരെ വീണ്ടും ഇളക്കി കൊടുത്തു. അതിനുശേഷം മല്ലിപ്പൊടി 1/2 സ്പൂൺ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഒരല്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ അത് പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി കൊടുക്കുക. ചട്ട ചെയ്തുകൊണ്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു വരും. എന്നിട്ട് നന്നായിട്ട് ഇതാ ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴാണ് മീൻ മസാല ചേർത്ത് കൊടുക്കണേ കേട്ടോ. മീൻ മസാല നമ്മളിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ റെസിപ്പി വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണുന്നുള്ളവർക്ക് പ്ലേലിസ്റ്റിൽ കുക്കിങ്ങിൽ പോയി നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ മീൻ മസാല ഒരു 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് എന്താ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുന്നതിന് എന്താ പറയുക, വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പം ഏട്ടന് പുളി എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഏട്ടൻ ഇത്തിരി കൂടുതൽ പുളി കഴിക്കുന്ന ആളാണ്, അത്ര പുളിയും ചേർക്കണ്ട. മീൻ പുളി ഇട്ട് വയ്ക്കുന്നത് എന്താ, മുളക് ഇട്ട് വയ്ക്കുന്നതിൽ നമുക്കൊരു സാധാരണ മീൻകറിയെക്കാട്ടിലും കുറച്ച് പുളി മതിയല്ലോ, തേങ്ങ അരക്കാത്തതുകൊണ്ട്. ഒഴിച്ച് നാരങ്ങ വലിപ്പം, അതാണ് ഇവിടുത്തെ കണക്ക് കേട്ടോ. അപ്പം പുളി ഒഴിച്ചു. ഇനി എന്താ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ, പുളി നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മീൻ കഷ്ണം കൂടി ഇടുക. ചെറുതീയിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. അപ്പം മീഡിയത്തിൽ അല്ലെങ്കിൽ ലോയിലിട്ടിട്ട് വേണം ചെയ്യാൻ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. മീൻ വേവട്ടെ അങ്ങനെ കിടന്നിട്ട് ഇപ്പോൾ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുറുകി വരും, നല്ല കളറും വരും. ഞാൻ മീൻകറി വയ്ക്കുന്ന പോലെ അല്ല കേട്ടോ, നല്ല കളർ വരും. അപ്പോൾ അതാ ഏകദേശം മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ട് കറി കേട്ടോ.
അപ്പോൾ ഇതെന്ന് വെച്ചത് ഞാനാണ്, പക്ഷേ ഏട്ടൻ്റെ റെസിപ്പിയാണ്. അപ്പം കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടല്ലേ. ഏട്ടൻ മീൻ നോൺ വെജ് അടിപൊളിയായിട്ട് വെക്കും. അത് അതിനോട് താല്പര്യം ഉള്ളതുകൊണ്ടാണ് നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എനിക്ക് മീൻകറി അല്ലെങ്കിൽ നോൺ വെജിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വല്ലാണ്ട് നോക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ കറി അതാ റെഡിയായി. ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കറി, ഇങ്ങനെയാണ് ഇരിക്കണേ. നല്ല ആവശ്യത്തിന് കട്ടിയുണ്ട്, ഇങ്ങനെ വെള്ളം പോലെയല്ല ഇരിക്കുന്നത്. നല്ല കറിയാണ് കേട്ടോ. അന്ന് വെച്ചപ്പോൾ ഇത്തിരി കൂടെ കളറുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ മസാല വഴറ്റണത് കുറച്ച് നേരം കൂടെ ഇട്ട് വഴറ്റി ഒന്നുകൂടെ കളറ് വരും തോന്നണം. അപ്പോൾ എനിക്ക് ക്ഷമ ഇത്തിരി കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് എല്ലാം ആവണം, പെട്ടെന്ന് പണിയോട് തീർക്കണം, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എന്നാലും നല്ല കളർ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി. ഇനി മീൻ വറുക്കാനായിട്ട് ഇന്ന് ഇതാണ് മാന്തളാണ് വെച്ചിരിക്കുന്നത്, വലിയ മാന്തളാണ് കേട്ടോ. ഇതിന് ഇവിടെ എന്തോ പട്ടത്തിന്ന് എന്തോ പറയുക, എനിക്ക് ഏട്ടൻ പറഞ്ഞിട്ടുള്ളൊരു ശീലമാണ്. അപ്പോൾ അതും വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മാന്തല് കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല, കുറേ സ്ഥലത്തൊന്നും കിട്ടാത്തൊരു മീനാണ്. ഇവിടെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതും വറുത്തു വന്നിട്ടുണ്ട്, ഇത്തിരി കരിഞ്ഞു പോയി വറുത്തു വന്നപ്പോൾ. അപ്പോൾ ഞാൻ കഴിക്കണമൊന്നും കാണിച്ചില്ല, ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നത് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ സർപ്രൈസ് വ്ലോഗ് ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഇടാനാണ് പ്രതീക്ഷിക്കുന്നത്, അന്നായിരിക്കും ഇവിടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.